ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആറാമത്തെ യൂണിറ്റായ വേൾഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് വൈവിധ്യങ്ങളുടെ ലോകം എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ന് നമുക്ക് ആ പാഠത്തിലെ മഴയൊഴിയാത്ത ഉഷ്ണഭൂമികൾ ഹോട്ട് ആൻഡ് റെയിനി ലാൻഡ്സ് എന്ന ഭാഗം പഠിക്കാം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ചെയ്യാം ആറാം ക്ലാസ്സിലെ മറ്റു വീഡിയോകൾ ഈ ചാനലിൻ്റെ ഹോം പേജിലുണ്ട് കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ വൈവിധ്യങ്ങളുടെ ലോകം വേൾഡ് ഓഫ് ഡൈവേഴ്സിറ്റീസ് ചിത്രങ്ങൾ നോക്കൂ ഇതിൽ കാണുന്ന സസ്യജാലങ്ങൾ തികച്ചും വ്യത്യസ്തമല്ലേ എന്തുകൊണ്ടായിരിക്കാം ഈ വ്യത്യാസം സസ്യങ്ങളിൽ മാത്രമല്ല ജന്തുജാലങ്ങളിലും ജനജീവിതത്തിലുമൊക്കെ ലോകത്ത് ഇത്തരത്തിൽ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നു ഓരോ പ്രദേശത്തും അനുഭവപ്പെടുന്ന കാലാവസ്ഥാ സാഹചര്യങ്ങളാണ് ഇതിനുള്ള പ്രധാന കാരണം കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ കാലാവസ്ഥാ മേഖലകൾ അഥവാ ക്ലൈമാറ്റിക് റീജിയൻസ് എന്ന് അറിയപ്പെടുന്നു വൻകരകളെക്കുറിച്ച് നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ ലോകത്തിലെ വൻകരകളിലെല്ലാം

These diversities have evolved in accordance with the climatic characteristics of each place. Regions on the Earth's surface that share almost similar climatic characteristics are known as climatic regions. You have learned about the continents in the earlier classes. Each of these continents has different climatic regions. ലെറ്റ് സി എ ഫ്യൂ ഓഫ് ദ മഴയൊഴിയാത്ത ഉഷ്ണഭൂമികൾ ഹോട്ട് ആൻഡ് റെയിനി ലാൻഡ്സ് ചിത്രത്തിൽ കാണുന്നത് വേട്ടയാടലിനായി തയ്യാറെടുക്കുന്ന പിഗ്മികളെയാണ് ഉയരം കുറഞ്ഞ ശരീരപ്രകൃതവും ഇരുണ്ട നിറവുമാണിവർക്ക് കസാവ അഥവാ മരച്ചീനിയാണ് പിഗ്മികളുടെ മുഖ്യ ഭക്ഷണം കൂടാതെ കായ്കനികളും വേട്ടയാടി കിട്ടിയ മാംസവും ഇവർ ഭക്ഷണമാക്കാറുണ്ട് ഇവർ മാനിൻ്റെ തുകലും ഇലകളും വസ്ത്രങ്ങളായി ഉപയോഗിക്കാറുണ്ട് മരച്ചില്ലകളും വലിയ ഇലകളും ഓലകളും കൊണ്ട് അർദ്ധവൃത്താകൃതിയിൽ ഇവർ വീടുണ്ടാക്കുന്നു വനങ്ങളെ ജീവനു തുല്യം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരാണിവർ ദ പിക്ചർ ഡെ പിക്സ് ദ പിഗ്മീസ് ഗെറ്റിംഗ് റെഡി ടു ഹണ്ട് They usually have a short stature and dark complexion. Cassava or tapioca is their staple food. They also eat hunted meat and gathered fruits. They often wear deer skin and leaves as clothes. They build semi circular houses out of branches of trees and broad leaves. They dearly love. പിഗ്മികളുടെ മുഖ്യ അധിവാസ മേഖലയായ ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിലെ ചില സവിശേഷതകൾ നോക്കൂ വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന ഇടിമിന്നലോടുകൂടിയ മഴ വൻമരങ്ങൾ വള്ളിപ്പടർപ്പുകൾ അടിക്കാടുകൾ പായൽവർഗ സസ്യജാലങ്ങൾ മരവാഴകൾ തുടങ്ങി ഇടതൂർന്ന് വളരുന്ന നിത്യഹരിത സസ്യങ്ങൾ വൈവിധ്യമാർന്ന ജന്തുക്കൾ എന്തായിരിക്കാം മേൽപ്പറഞ്ഞ സവിശേഷതകൾക്കുള്ള കാരണം ഭൂമിയിൽ എല്ലാ പ്രദേശത്തും സൂര്യപ്രകാശ ലഭ്യത ഒരുപോലെയല്ല എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതാണ് മേൽപ്പറഞ്ഞ കാലാവസ്ഥാ സവിശേഷതകൾക്ക് കാരണം ഈ കാലാവസ്ഥാ സവിശേഷതകളാണ് ഇവിടത്തെ സമ്പന്നമായ സസ്യജന്തു വൈവിധ്യങ്ങൾക്ക് കാരണമാകുന്നത് ആഫ്രിക്കയെ കൂടാതെ മറ്റു വൻകരകളിലും ഭൂമധ്യരേഖയോടടുത്ത് സമാന സവിശേഷതകളുള്ള പ്രദേശങ്ങൾ കാണേണ്ടതല്ലേ ലെറ്റ് എസ് സീ സം പെക്കുലിയർ ഫീച്ചേഴ്സ് ഓഫ് ദ കോങ്കോ ബേസിൻ ഇൻ ആഫ്രിക്ക വേർ ദ പിഗ്മീസ് മെയിൻലി ഡെൽ high atmospheric temperature throughout the year and daily afternoon showers with thunder and lightning dense evergreen vegetation consisting of big trees climbers thick undergrowth moss vanda and so on diverse fauna what may be the cause for the above mentioned peculiarities in the congo basin you have already learned that the distribution of sunlight is not uniform everywhere. It is the proximity of these regions to the equator that causes the above mentioned climatic peculiarities. This in turn causes the luxuriant plant and animal diversity here. ഷുഡിൻ ദർ ബി ഇക്വിറ്റോറിയൽ റീജിയൻസ് വിത്ത് സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ അതർ വെൽ തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലും തെക്ക് കിഴക്ക് ഏഷ്യയിലെ മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലും സമാന സവിശേഷതകൾ നിലനിൽക്കുന്നു ആമസോൺ തടത്തിലെ ഗോത്രവർഗ്ഗക്കാർ മലേഷ്യയിലെ സെമാങ്ങുകൾ ഇന്തോനേഷ്യയിലെ കുബു ദയാക് തുടങ്ങിയ ജനവിഭാഗങ്ങൾ പിഗ്മികളെപ്പോലെ തന്നെ വനങ്ങളിൽ വസിക്കുന്നവരാണ് മേൽപ്പറഞ്ഞ പ്രദേശങ്ങളെല്ലാം തന്നെ ഭൂമധ്യരേഖയിൽ നിന്ന് പത്ത് ഡിഗ്രി തെക്കും പത്ത് ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ മേഖലയെ മധ്യരേഖ കാലാവസ്ഥാ മേഖല ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ എന്നാണ് അറിയപ്പെടുന്നത് Similar characteristics prevail in the Amazon River basin in South America and in Southeast Asian countries like Malaysia and Indonesia. The aboriginal tribes of the Amazon River basin in South America, the Semangs of Malaysia, and the Kubus and Dayaks of Indonesia are also forest dwellers like the Pygmies. ദ എബ് മെൻഷൻഡ് പ്ലേസസ് ആർ ആൾ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ടെൻ ഡിഗ്രി നോർത്ത് ആൻഡ് ടെൻ ഡിഗ്രി സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ ദിസ് റീജിയൻ ഇസ് നോൺ ആസ് ദ ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ നമ്മളിപ്പോൾ മനസ്സിലാക്കിയ ആമസോൺ തടത്തിലെ ഗോത്രവർഗ്ഗക്കാർ മലേഷ്യയിലെ സെമാങ്ങുകൾ ഇന്തോനേഷ്യയിലെ കുബു ദയാക് ജനവിഭാഗങ്ങൾ എന്നിവരുടെയൊക്കെ ചിത്രങ്ങളാണ് ഇവിടെ കാണുന്നത് മഹാഗണി എബണി റോസ്വുഡ് തുടങ്ങിയ കാഠിന്യമേറിയ മരങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന നിബിഢ വനങ്ങൾ മധ്യരേഖാ കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതയാണ് സമൃദ്ധമായി മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നതിനാൽ ഈ വനങ്ങളിലെ മരങ്ങൾ ഇലപൊഴിക്കാറില്ല അതിനാൽ ഈ വനങ്ങളെ മധ്യരേഖാ നിത്യഹരിത വനങ്ങൾ ക്വിറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നു മധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ വനവിഭവ ശേഖരണം ഒരു പ്രധാന ഉപജീവന മാർഗമാണ് ദ ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡെൻസ് ഫോറസ്റ്റ് വിത്ത് ഹാർഡ് വുഡ് ട്രീസ് ലൈക്ക് മഹാഗണി എബണി റോസ് വുഡ് എക്സെട്ര ദ ട്രീസ് ഇൻ ദീസ് ഫോറസ്റ്റ് ഡോ നോട്ട് ഷെഡ് ദർ ലീവ്സ് ഓയിങ് ടു ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആൻഡ് കോബിയസ് റെയിൻഫാൾ ഹെൻസ് ദീസ് ഫോറസ്റ്റ്സ് ആർ കാൾഡ് ഇക്വിറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ് കളക്ടിംഗ് ഫോറസ്റ്റ് റിസോർസസ് ഈസ് എ മേജർ ലൈവ്ലിഹുഡ് ഇൻ ദ ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ മധ്യരേഖ നിത്യഹരിത വനങ്ങളുടെ ചിത്രമാണിത് വൻമരങ്ങൾ കൊണ്ട് സമൃദ്ധമായ മധ്യരേഖാ വനമേഖലകളിൽ ഓരോ ചതുരശ്ര കിലോമീറ്ററിലും ആയിരത്തിലധികം വിവിധ സസ്യവർഗങ്ങൾ ഇടതൂർന്ന് വളരുന്നു മോർ ദാൻ എ തൗസൻഡ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഗ്രോ ഡെൻസ്ലി ഇൻ എവരി സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഓഫ് ദ ഇക്വിറ്റോറിയൽ ഫോറസ്റ്റ് റീജിയൻ വിവിധ തരത്തിലുള്ള സസ്യങ്ങൾ മാത്രമല്ല വിവിധ തരം ജന്തുജാലങ്ങളും ഇവിടെ കാണപ്പെടുന്നു ആൾക്കുരങ്ങുകൾ ലമർ ഒറാങ്ങൂട്ടാൻ തുടങ്ങിയ കുരങ്ങുവർഗങ്ങൾ മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ഇഴ ജന്തുക്കൾ വെള്ളക്കെട്ടുകളിൽ ജീവിക്കുന്ന നീർക്കുതിര ചീങ്കണ്ണി തുടങ്ങിയ ജന്തുക്കൾ പക്ഷിവർഗത്തിൽപ്പെട്ട തത്ത വേഴാമ്പൽ എന്നിങ്ങനെ വൈവിധ്യപൂർണമാണ് ഇവിടത്തെ ജന്തുജാലങ്ങൾ

ഈ മേഖലയിൽ ഉൾപ്പെട്ട ബ്രസീൽ മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കൃഷി ഖനനം വ്യവസായം എന്നീ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്ന പ്രദേശങ്ങളുണ്ട് ഈ പ്രദേശങ്ങൾ വൻ നഗരങ്ങളായി മാറിക്കഴിഞ്ഞു ആൾ പ്ലേസസ് ഇൻ ദ ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ആർ നോട്ട് ഫോറസ്റ്റ് ലാൻഡ്സ് ഇൻ സം പ്ലേസസ് ലൈക്ക് ബ്രസീൽ മലേഷ്യ ആൻഡ് ഇന്തോനേഷ്യ

ആമസോൺ വനങ്ങൾ കത്തി നശിച്ച വാർത്തയൊക്കെ കൂട്ടുകാർ വായിച്ചിരുന്നില്ലേ തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലാണ് ലോകത്തിലെ ഏറ്റവും വിശാലവും സമ്പന്നവുമായ മഴക്കാടുകൾ അഥവാ റെയിൻ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഉയർന്ന പകൽ ചൂടും ധാരാളമായി ലഭിക്കുന്ന മഴയുമാണ് ഇവിടത്തെ ജൈവ വൈവിധ്യത്തിന് ആധാരം വളരെ ഉയരമുള്ള കാഠിന്യമേറിയ മരങ്ങൾ മുതൽ പായൽ വർഗ്ഗങ്ങൾ വരെ നീളുന്ന ഒടുങ്ങാത്ത സസ്യവർഗങ്ങളാണ് ഇവിടത്തെ പ്രത്യേകത കൂടാതെ അസംഖ്യം വരുന്ന സൂക്ഷ്മജീവികൾ ഷഡ്പഥങ്ങൾ വിവിധയിനം കുരങ്ങുകൾ ഉഭയജീവികൾ ഉരകങ്ങൾ പക്ഷികൾ തുടങ്ങി വൈവിധ്യമാർന്ന ജന്തുലോകവും ഈ വനങ്ങളിലെ ജൈവവൈവിധ്യത്തിന് മുതൽക്കൂട്ടാകുന്നു ബയോഡൈവേഴ്സിറ്റി ഇൻ ദ ആമസോൺ ബേസിൻ world's most expansive rainforests rich in biodiversity belong to the amazon river basin in south america very high day temperature and abundant rain foster the regions rich biodiversity innumerable species of vegetation ranging from tall hardwood trees to moss are the specialty of the region ഇൻഫിനിറ്റ് സ്പീഷീസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഇൻസെക്ട്സ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മങ്കീസ് ആംഫീബിയൻസ് റെപ്റ്റൈൽസ് ബേർഡ്സ് എക്സെട്ര ഓൾസോ ആഡ് ടു ദ ബയോഡൈവേഴ്സിറ്റി ഓഫ് ദിസ് ബേസിൻ ഇനി ചില പ്രവർത്തനങ്ങൾ ചെയ്യാം പിഗ്മികളുടെ ജീവിത രീതിയിൽ പ്രകൃതി എങ്ങനെയെല്ലാമാണ് സ്വാധീനിക്കുന്നത് ഹൗ ഡസ് ദ നേച്ചർ ഇൻഫ്ലുവൻസ് ദ പിഗ്മീസ് ലൈഫ് സ്റ്റൈൽ ഉയരം കുറഞ്ഞ ശരീരപ്രകൃതവും ഇരുണ്ട നിറവുമാണ് പിഗ്മികൾക്ക് കസാവ അഥവാ മരച്ചീനിയാണ് പിഗ്മികളുടെ മുഖ്യഭക്ഷണം കൂടാതെ കായ്കനികളും കിട്ടിയ മാംസവും ഇവർ ഭക്ഷണമാക്കാറുണ്ട് ഇവർ മാനിൻ്റെ തുകലും ഇലകളും വസ്ത്രങ്ങളായി ഉപയോഗിക്കാറുണ്ട് മരച്ചില്ലകളും വലിയ ഇലകളും ഓലകളും കൊണ്ട് അർദ്ധവൃത്താകൃതിയിൽ ഇവർ വീടുകളുണ്ടാക്കുന്നു വനങ്ങളെ ജീവനു തുല്യം സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരാണ് പിഗ്മികൾ പിഗ്മീസ് യൂഷ്വലി ഹാവ് എ ഷോർട്ട് സ്റ്റീച്ചർ ആൻഡ് ഡാർക്ക് കോംപ്ലക്ഷൻ കസാവ ഓർ ടാപ്പിയോക്ക ഈസ് ദെയർ സ്റ്റേപ്പിൾ ഫുഡ് ദൾസോ ഈറ്റ് ഹൺഡ്രഡ് മീറ്റ് ആൻഡ് ഗ്യാതർഡ് ഫ്രൂട്ട്സ് ദ ഓഫൺ വെയർ ഡിയർ സ്കിൻ ഓർ ലീവ്സ് ആസ് ക്ലോത്ത്സ് ദ ബിൽഡ് semi-circular houses out of branches of trees and broad leaves they dearly love and care for the forest. matiri kakaalavastham poduve janavasam kura the equatorial climatic region is generally sparsely inhabited why. മധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ഭൂമധ്യരേഖയിൽ നിന്ന് പത്ത് ഡിഗ്രി തെക്കും പത്ത് ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപം എല്ലാ ദിവസവും ഉച്ചയ്ക്കുള്ള ഇടിമിന്നലോടുകൂടിയ മഴ വൻ മരങ്ങൾ വള്ളിപ്പടർപ്പുകൾ അടിക്കാടുകൾ പായൽ പായൽവർഗ സസ്യജാലങ്ങൾ തുടങ്ങി ഇടതൂർന്ന് വളരുന്ന നിരവധി സസ്യജാലങ്ങൾ ഈ കാലാവസ്ഥാ മേഖലയിലുണ്ട് കൂടാതെ നിരവധി ജന്തുജാലങ്ങളും ഇവിടെ കാണപ്പെടുന്നു അതിനാൽ മധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ പൊതുവെ ജനവാസം കുറവാണ് ഇക്വിറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ആർ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ടെൻ ഡിഗ്രി നോർത്ത് ആൻഡ് ടെൻ ഡിഗ്രി സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ high atmospheric temperature throughout the year and daily afternoon showers with thunder and lightning dense evergreen vegetation consisting of big trees climbers thick undergrowth moss vanda etc are found in equatorial climatic region diverse fauna also found here so the equatorial climatic region is generally sparsely inhabited. Try to find out the major towns or cities belonging to the equatorial climatic region with the help of an atlas. Brazil, Brasilia. റിയോ ഡി റിയോഡിജെനീറോ സാവോപ്പോളോ ഇന്തോനേഷ്യയിലെ ബാലി സുമാത്ര ജാവ ദ്വീപുകൾ മലേഷ്യയിലെ കൊലാലംപൂർ ജോർജ് ടൗൺ മലാക്ക ഇവയെല്ലാം മധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലെ പ്രധാന നഗരങ്ങളാണ് ഈ പ്രദേശങ്ങളിൽ ഇനിയും നഗരങ്ങളും പട്ടണങ്ങളുമുണ്ട് കൂട്ടുകാർ കണ്ടെത്തുമല്ലോ മഴയൊഴിയാത്ത ഉഷ്ണഭൂമികൾ ഹോട്ട് ആൻഡ് റെയിനി കുറിച്ച് കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം